ജമ്മുകശ്മീരിലെ അനന്ത്നാഗിൽ ഭീകരർക്കായുള്ള തിരച്ചിൽ നാലാം ദിവസവും തുടരുന്നു സൈന്യവും ജമ്മുകശ്മീർ പോലീസും സംയുക്തമായാണ് അനന്ത്നാഗിലെ കൊക്കേർനാഗ് വനമേഖലയിൽ തിരച്ചിൽ നടത്തുന്നത് മേഖലയിലുണ്ടായ വെടിവയ്പിൽ ഒരു കീണരടക്കം നാല് സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് വീരമൃത്യു വരിച്ചത് വനമേഖലയിൽ ഭീകരരെ വളയാൻ സുരക്ഷാസേനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നത് കൃത്യമായ വിവരമാണെന്നും ഇവരെ ഉടൻ പിടികൂടുമെന്നും ജമ്മുകശ്മീർ പോലീസ് അറിയിച്ചു ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് തിരച്ചിൽ വനമേഖലയിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നുവെന്ന് കരുതുന്ന സ്ഥലങ്ങളിൽ ഇന്നലെ ഡ്രോണുകൾ ഉപയോഗിച്ച് സൈന്യം ആക്രമണം നടത്തിയിരുന്നു you <laughs> ഇതിനിടെ കാണാതായ സൈനികൻ കൂടി വീരമൃത്യു വരിച്ചതായി അധികൃതർ ഇന്നലെയാണ് സ്ഥിരീകരിച്ചത് ഒരു കേണലും മേജറും ജമ്മുകശ്മീർ പോലീസിലെ ഡി എസ്പിയുമാണ് ആദ്യം വീരമൃത്യു വരിച്ചത് ജന്മനാട്ടിലെത്തിച്ച കേണൽ മൻപ്രീത് സിംഗിന്റെയും മേജർ ആഷിഖ് ധോൻചാംഗിന്റെയും മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് പഞ്ചാബിലെ മുള്ളാൻപൂരിലെത്തിച്ച കേണൽ മൻപ്രീത് സിംഗിന്റെ മൃതദേഹത്തിൽ മക്കൾ സല്യൂട്ട് നൽകിയ കാഴ്ച വൈകാരികമായിരുന്നു ജമ്മുകശ്മീർ ഡി എസ് പി ഹിമയൂൻ മുസൽ ഭട്ടിന്റെ മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ കഴിഞ്ഞ ദിവസം സംസ്കരിച്ചിരുന്നു രജൌരിയിലും അനന്ത്നാഗിലും ഭീകരർ ായുള്ള തിരച്ചിൽ നടക്കുന്നതിനിടെ ഉറിയിൽ ആയുധങ്ങളുമായി രണ്ട് ലഷ്കർ സംഘങ്ങൾ പിടിയിലായി ഇവരിൽ നിന്ന് പിസ്റ്റലുകളും ഗ്രനേഡുകളും പിടിച്ചെടുത്തു ഉറയിലെ പരൻപിലൻ പാലത്തിൽ സ്ഥാപിച്ച ജോയിന്റ് ചെക്ക് പോസ്റ്റിൽ വച്ചാണ് ഇരുവരും ബരാമുള്ള പോലീസിന്റെയും ആർമിയുടെയും ശ്രദ്ധയിൽപ്പെടുന്നത് ചെക്ക് പോസ്റ്റിൽ നിന്നും ഇരുവരും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും സൈന്യം പിടികൂടുകയായിരുന്നു തുടർന്ന് സൈന്യം നടത്തിയ തെരച്ചിലിൽ ഇവരിൽ നിന്ന് രണ്ട് ഗ്ലോക്ക് പിസ്റ്റലുകൾ രണ്ട് പിസ്റ്റൽ മാഗസിനുകൾ രണ്ട് പിസ്റ്റൽ സൈലൻസറുകൾ അഞ്ച് ചൈനീസ് ഗ്രനേഡുകൾ ലൈവ് പിസ്റ്റൽ റൌണ്ടുകൾ മറ്റ് യുദ്ധസമാനമായ സ്റ്റോറുകളും കസ്റ്റഡിയിലെടുത്ത ഭീകരർ ബരാമുള്ള സ്വദേശികളായ സായിദ് ഹസൻ മല്ല മുഹമ്മദ് ആരിഫ് സന്ന എന്നിവരാണെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകരവാദികളുടെ നിർദ്ദേശപ്രകാരം അതിർത്തി കടന്ന ഇന്ത്യയിലേക്ക് ആയുധങ്ങളും വെടിക്കോപ്പുകളും കടത്തുന്നതിലും തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി ലഷ്കർ ഇ ഭീകരർക്ക് വിതരണം ചെയ്യുന്നതിലും ഇരുവരും പങ്കാളികളായിരുന്നു